നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് എന്നത് വിവാദ നായിക മാത്രമല്ല, ഒരുപാട് നേതാക്കളുടെ പേടി സ്വപ്നമായി അല്ലെങ്കിൽ പലരുടെയും ഉറക്കം കെടുത്തുന്ന ചില തെളിവുകളുമായി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സംഭവമായി മാറുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഒരു ഇഞ്ച് കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല, സ്വപ്ന സുരേഷിനൊടുവിൽ ഹൈക്കോടതിയുടെ വക മുട്ടനൊരു പണിയും കിട്ടിയിരിക്കുകയാണ്. അതായത് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച നീക്കവും അതോടൊപ്പം തന്നെ ആസൂത്രിതമായി ഇവിടെ നടത്തിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ഈ വിഷയം സംസ്ഥാന സർക്കാരാണ് കേസായി കൊടുത്തത്. അവർ 164 കൊടുക്കുമ്പോൾ അതിനകത്ത് സംസ്ഥാന സർക്കാരിനെ അങ്ങ് പുകച്ച് പുറത്തിയാടിക്കാം, അധികാരത്തിൽ നിന്നും പുറത്താക്കാം, എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ പൊളിയുമ്പോൾ സ്വാഭാവികമായി മാനസിക സംഘർഷം ഉണ്ടാവും, അവരുടെ പദ്ധതികൾ വിജയിക്കുന്നില്ല, അപ്പോ മുറി ഇംഗ്ലീഷുമായിട്ട് വരും. പക്ഷെ ആ മുറി ഇംഗ്ലീഷ് എന്ന് ഞാൻ പറയുന്നത് കളിയാക്കാനല്ല, നല്ല അക്സെന്റോട് കൂടി തന്നെയാണ്, ഉച്ചാരണ ശുദ്ധിയോട് കൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അത് അവരുടെ വിദ്യാഭ്യാസ ക്വാളിറ്റിയെ കൃത്യമായി പറയുന്നു, അതൊക്കെ സത്യം തന്നെയാണ്. ഇപ്പോ രാജ് കലേഷ് ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ ഒരു ഓണം പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ അവരുടെയും മകന്റെയും ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വന്നത്. അപ്പോൾ അവരോട് ഇന്റർവ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാൻ അറിയാമോ, ഏതുതരം പായസമാണ് ഉണ്ടാക്കാൻ അറിയുന്നത്, ഇങ്ങനെ സാധാരണ രീതിയിലുള്ള ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. സ്വപ്നയ്ക്ക് ഓണം ആഘോഷിച്ചുടന്നോ, സ്വപ്നയ്ക്ക് ഓണത്തിന്റെ ഭാഗമായി, അവരൊരു മലയാളി സ്ത്രീ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്കും കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാം, രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇന്റർനാഷണൽ ലെവലിലാണല്ലോ അവരുടെ ഡീലിംഗ്സും മറ്റു കാര്യങ്ങളും. അപ്പോ എല്ലാ രീതിയിലും അവര് ശോഭിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഈ ഓണത്തിന് ഒരു യൂട്യൂബ് ചാനലിൽ ചെല്ലുന്നു, ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വരുന്നു, അത് വൈറലാകുന്നു, നല്ല കാര്യമാണ്. അപ്പൊ ഏതായാലും മാധ്യമപ്രവർത്തകർ വലിയ രീതിയിൽ സന്തോഷം ആഹ്ലാദം ഒക്കെ പങ്കിടേണ്ട നിമിഷമാണ്. കാരണം അവരുടെ സെലിബ്രിറ്റി തിരിച്ചെത്തിയിരിക്കുകയാണ്. അവരുടെ ടോപ്പ് ന്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന വാർത്ത എന്ന് പറയുന്ന സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വാർത്തയാണല്ലോ. അപ്പൊ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി അടുത്ത എന്ത് വെടി പൊട്ടിക്കും, എന്ത് രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും നടക്കുന്നത്, അവരുടെ വക്കീലിനി എന്തായിരിക്കും പറയാൻ പോകുന്നത്, നിരവധിയായ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇനി നിഷ്പക്ഷമായി ഇടതുപക്ഷത്തിനെ അങ്ങ് കടന്നാക്രമിക്കാൻ തുടങ്ങുകയാണ് എന്നതിനെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നേരത്തെ ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകർ പറയുന്നതാണല്ലോ പ്രതിപക്ഷം പിന്നീട് പറയുന്നത്. അല്ല, പ്രതിപക്ഷം പറയുന്ന പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് പറയേണ്ടി വരുന്നില്ല. കാരണം സ്വപ്ന സുരേഷിനെ പോലുള്ളവർ കൃത്യമായി മാധ്യമപ്രവർത്തകർക്ക് ഇന്ന സമയത്ത് വന്നാൽ മതി, നമുക്ക് ഇന്ന കാര്യങ്ങൾ പറയാം, പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു വലിയ കൊള്ളസംഘമുണ്ട്, ആ കൊള്ളസംഘത്തിൽ ഞാൻ പെട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ തട്ടിപ്പും വെട്ടിപ്പും നുണ കലർന്ന രീതിയിലുള്ള ബിരിയാണി ചെമ്പിൽ വേവാൻ പറ്റാത്ത ക്വാണ്ടിറ്റി ഇട്ട് വേവിക്കാൻ മിടുക്കുകയാണല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇനി അവരുടെ പുറകെ വീണ്ടും ക്യാമറകൾ പോകും, മാധ്യമങ്ങൾ ഒപ്പിയെടുക്കും വാർത്തകൾ. അപ്പൊ ആ വാർത്തകൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുമായിട്ട് നിൽക്കുകയാണ്. ഏതൊരു സംസ്ഥാന സർക്കാരിനെതിരെ കൊടുത്ത നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ അവസാനം അറ്റകായി പ്രയോഗിച്ചു, അതിൽ വിജയിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നാടകീയമായ നീക്കങ്ങൾ ചീറ്റിപ്പോയി. പക്ഷെ അതൊന്നും കൊണ്ട് തളരുന്ന ഒരു വ്യക്തിയല്ല സ്വപ്ന സുരേഷ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവര് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ പോവുകയാണ്, മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി. വലതുപക്ഷ തീവ്രമായ ശക്തമായ വലതുപക്ഷ വികാരം ഉയർത്തിപ്പിടിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സാംസ്കാരികപരമായും സാമ്പത്തികപരമായും ഒക്കെ വലതുപക്ഷത്തോട് ആഭിമുഖ്യം കൃത്യമായി കാണിക്കുന്ന മാധ്യമങ്ങൾ സ്വപ്ന സുരേഷിനെ തിരികെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സന്ദേഹവും വേണ്ട. അവർ തിരിച്ചു വരും, പതിന്മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരികയും കേരളത്തിലെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയും വീണ്ടും ഇതുപോലെ തല്ലുകൊള്ളുകയും, തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ കോടതി വിധി ഇതുപോലെ പ്രതികൂലമായി ഭവിക്കുകയും വീണ്ടും കുറച്ചുനാൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുകയും പിന്നീട് വീണ്ടും ഈ കലാപരിപാടികൾ തുടരുകയും ചെയ്യും. എന്തായാലും മാധ്യമങ്ങൾക്ക് വീണ്ടും ആഘോഷിക്കാൻ ഒരു സ്പേസ് കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.